ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ടോം ആൻഡ് ജെറിൻ്റെ ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾഡ് മങ്ങിൻ്റെ ഒരു ബോട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ജെസ്സും ആണ്. ഈ വൈറ്റ് ജെസ് നമുക്ക് ബോട്ടിൽ നിന്ന് ഫുള്ളായിട്ട് തന്നെ കളർ ചെയ്തെടുക്കാം. ഇത് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വൈറ്റ് ജെസ് കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് കോട്ട് അടിച്ചപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടി. ഇനി നമുക്കിതിന്ന് ടോം ആൻഡ് ജെറിൻ്റെ ഒരു പിക്ചർ വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ വരക്കുന്നതിൻ്റെ വീഡിയോ ഫുൾ ഇട്ടതാണ്, പക്ഷെ എൻ്റെ അടുത്ത് ആ വീഡിയോ മിസ്സായി പോയതാണ്. പെൻസിലുകൊണ്ട് വരച്ചപ്പോൾ വലിയ ക്ലിയർ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് കളറ് വെച്ചിട്ട് കളർ ചെയ്തെടുത്തു. ഇത് ഐലൈനറിൻ്റെ ഒരു ട്യൂബാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ബ്ലാക്ക് കളർ വെച്ച് കളർ ചെയ്തെടുത്തത്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിനെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറാണ്. ഈ ബ്ലാക്ക് കളർ നമുക്ക് സ്കിന്നിലോട്ടേക്ക് കുറച്ച് ആഡ് ചെയ്യാം. അതിലോട്ടേക്ക് വൈറ്റ് കളർ തന്നെ, ആ ബ്ലാക്കിലോട്ടേക്ക് തന്നെ വൈറ്റ് കളർ നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ലൈറ്റ് കളറായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ ലൈറ്റ് കളർ കിട്ടുന്നുണ്ട്. തന്നെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടിലുള്ള ഡിസൈനിൽ കൂടെ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഫെവിക്കോളാണ്, അതുപോലെ ഒരു ത്രെഡും വേണം. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഈ ത്രെഡ് നമുക്ക് ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.